പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ബംഗളൂരു ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമതും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ബിനീഷിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ബിനീഷിന്റെ ബിനീഷിനെ അറസ്റ്റ് ചെയ്തതായും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഇ ഡി സോണൽ ഓഫീസിൽ ബിനീഷ് കോടിയേരി ചോദ്യം ചെയ്യലിന് ഹാജരായത് തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇ ഡി കസ്റ്റഡിയിലെടുക്കുന്നതും അതിന്റെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ബിനീഷും പ്രതിയായ അനൂപ് മുഹമ്മദും തമ്മിൽ നടത്തിയെന്ന് പറയുന്ന സാങ്കേതിക ഇടപാടുകൾ ഇടപാടുകളുടെ സ്രോതസ്സാണ് ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ആറിനാണ് ബിനീഷ് കോടിയേരിയെ ഇ ഡി ആദ്യം ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത് ബിനീഷിനെ നേരത്തെ ചോദ്യം ചെയ്തതിന് ശേഷം ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജയിലിൽ കഴിയുന്ന അനൂപ് മുഹമ്മദിനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു അഞ്ചു ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയാണ് സോണൽ ആസ്ഥാനത്ത് ചോദ്യം നേരത്തെ അനൂപിന് ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാൻ ബിനീഷിനെ വിളിപ്പിച്ചിരുന്നുവെങ്കിലും ബിനീഷ് ആരോഗ്യ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിന് എത്തിയിരുന്നില്ല അനൂപ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൊരുത്ത കേടുകൾ കണ്ടതിനെ തുടർന്നാണ് ഇ ഡി വീണ്ടും ബിനീഷിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അനൂപ് ആവശ്യപ്പെട്ടത് പ്രകാരം ബിനീഷ് അദ്ദേഹത്തിന് പണം നൽകി സഹായിച്ചിട്ടുണ്ട് പലതവണ പണം നൽകി സഹായിച്ചിട്ടുണ്ടെന്ന് അനൂപ് മുഹമ്മദ് തന്നെ മൊഴി നൽകിയിട്ടുണ്ട് അൻപത് ലക്ഷം രൂപ പല അക്കൗണ്ടുകളിൽ നിന്നായി അനൂപിന്റെ അക്കൌണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്നും മൊഴിയിൽ രേഖപ്പെടുത്തിയിരുന്നു ഇതാരാണ് നിക്ഷേപിച്ചതെന്ന കാര്യത്തിൽ അനൂപ് വ്യക്തമായ മറുപടിയും നൽകിയിരുന്നില്ല ഈ പണം ബിനീഷ് കോടിയേരിയുടെ നിർദ്ദേശപ്രകാരമാണോ ഇരുപത് അക്കൗണ്ടുകളിൽ നിന്നായി വന്നിട്ടുള്ളത് ഇത് വലിയ സംശയത്തിന് വഴി വച്ചിരുന്നു ബംഗളൂരുവിൽ ബിനീഷ് ബിനാമി ഇടപാടുകൾ നടത്തുന്നുണ്ടോ തുടങ്ങിയവയെല്ലാം ഇ ഡി അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ ബിനീഷിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇതോടെ കേരള രാഷ്ട്രീയത്തിൽ വൻ കേരള രാഷ്ട്രീയത്തെ ഇടതുരാഷ്ട്രീയത്തെ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുകയാണ് ടത്തും ലഹരിവേട്ടയും ഹവാല ഇടപാടുകളും തുടങ്ങിയ വൻ ആരോപണങ്ങളാണ് സർക്കാരിന് നേരെ ഉയർന്നിരിക്കുന്നത് കൂടാതെ ശിവശങ്കറിന്റെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ബിനീഷ് കോടിയേരിയെ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സ്വർണക്കടത്തും ലഹരിക്കടത്തുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് മുൻപ് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിരുന്നു ലഹരിക്കടത്തിലൂടെ സ്വർണക്കടത്തിന് വേണ്ടിയുള്ള പണം സമാഹരിച്ചിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇപ്പോൾ ബിനീഷിൻ്റെ അറസ്റ്റോടെ ഇടത് രാഷ്ട്രീയത്തിൽ ഇടത് സർക്കാരിന് കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ് കാരണം ബിനീഷ് ബിനീഷ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പല ഇടപാടുകളും നടത്തിയിട്ടുണ്ടെന്ന് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കോടിയേരി മകനെ സംരക്ഷിക്കില്ലെന്ന് കോടിയേരി പലതവണ ആവർത്തിച്ചിരുന്നുവെങ്കിലും കോടിയേരി മകനെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ മുൻപ് തന്നെ തുടങ്ങിയിരുന്നുവെന്ന ആരോപണം ശക്തമായിരുന്നു മകൻ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയെ ബാധിക്കില്ല പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കോടിയേരി മുൻപ് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ബനീഷിന്റെ അറസ്റ്റോടെ ബിനീഷ് ബംഗളൂരുവിൽ നടത്തിയിട്ടുള്ള പല അനധികൃത ഇടപാടുകളിലും അച്ഛൻ്റെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചിരുന്നു എന്നുള്ള എന്നതിന് കൃത്യമായ തെളിവുകളും പുറത്തു വന്നിരുന്നു ഇപ്പോൾ ശിവശങ്കറിന് പിന്നാലെ ബിനീഷ് കോടിയേരിയെയും അറസ്റ്റ് ചെയ്തതോടെ ഇടത് സർക്കാരിന് കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത് ഇരട്ട പ്രഹരമാണ് ഇടത് സർക്കാരിന് ഇടത് സർക്കാർ നേരിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്